മോർദ്ദെഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഈ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലമായ ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു എന്നതാണ്. അനുദിന ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് പലതും നമ്മുടെ ജീവിതത്തിലെ കുരിശുകളായി മാറാറുണ്ട്. ചില വ്യക്തികൾ, ചില കടമകൾ, വിദ്യാഭ്യാസം, ജോലി, രോഗങ്ങൾ, ഒരു ചെറിയ ഉപദേശമാണെങ്കിൽ കൂടി അത് കുരിശായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കുരിശ എന്ന വാക്കിനെ താങ്ങാനാവാത്തത്, ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ, ലോകപാപങ്ങൾക്ക് പരിഹാരമായി കുരിശ് ചുമന്ന് കുരിശിൽ ബലിയായി തീർന്ന ഒരു 33-കാരനെ നമ്മൾ മറന്നുപോകുന്നു. കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലമായി അല്ലെങ്കിൽ ജപമാലയിലെ ഒരു രഹസ്യമായി മാത്രം നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഒതുക്കിക്കളയുന്നു. ദൈവപുത്രൻ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാനായി കുരിശ് ചുമന്നു. തനിക്ക് താങ്ങാൻ സാധിക്കുന്നതിലധികമായിരുന്നിട്ടും സ്വന്തം താല്പര്യത്തിനല്ല, ദൈവഹിതത്തിന് അവൻ തന്നെ തന്നെ വിട്ടുകൊടുത്തു. നമ്മുടെ ജീവിതയാത്രയിൽ ചുമക്കേണ്ടി വരുന്ന കുരിശുകൾ പിതാവെ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ലൗകിക ജീവിതത്തിലെ കുരിശുകൾ നിത്യജീവിതത്തിലെ മധുര പലഹാരങ്ങളായി മാറുന്നത് നാം അവയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും. കുരിശ് രക്ഷയാണ്, നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ്. ഈ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കുരിശുകളെയും സമീപിച്ച് അതിനെയൊക്കെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകിയൊഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ.